ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിടാൻ തീരുമാനമായിരിക്കുന്നു. എരുമേലിയിൽ നിന്നും ബിദിൻ എംദാസ് ചേരുകയാണ്. ബിദിൻ, അധികൃതർ സ്ഥലത്തെത്തി, പല റൗണ്ടായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ എങ്ങനെയാണ് ഇപ്പോൾ തീരുമാനം? ഏറ്റവും പുതിയ തീരുമാനം, ഇപ്പോൾ ഈ അക്രമകാരിയായിട്ടുള്ള രണ്ടുപേരുടെ ജീവൻ എടുത്ത കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് അല്പസമയത്തിനകം ജില്ലാ കളക്ടർ പുറത്തിറക്കും എന്നുള്ളതാണ്. അതിന്റെ നടപടികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാട്ടുപോത്തിനെ വെടിവെക്കേണ്ടത് പോലീസ് ആയിരിക്കും. വനംവകുപ്പ് ഈ കാട്ടുപോത്ത് എവിടെയെന്ന് കണ്ടെത്തി കൊടുക്കണം. വിവിധ സംഘങ്ങളായി പോലീസ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ പ്രദേശത്ത്, അതായത് ഈ വനാതിർത്തിയിലുള്ള പ്രദേശത്ത് പരിശോധന നടത്തി വനംവകുപ്പിന്റെ സഹായത്തോടു കൂടി കാട്ടുപോത്തിനെ വെടിവെക്കാനാണ് നിലവിലുള്ള ഉത്തരവ്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വനത്തിനുള്ളിൽ വെച്ച് നിയമപരമായി കാട്ടുപോത്തിനെ വെടിവെക്കാൻ കഴിയില്ല. വനത്തിന് പുറത്ത്, ഈ വനംവകുപ്പിന്റെ സഹായത്തോടു കൂടി വനത്തിന് പുറത്ത് കാട്ടുപോത്തിനെ എത്തിച്ചാൽ പോലീസ് വെടിവെക്കും എന്നുള്ളതാണ്. അല്പസമയം തന്നെ ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങും. ഈ ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ തന്നെയാണ് ഈ പ്രതിഷേധിച്ച ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ പ്രതിഷേധവുമായി, ഇവർ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ, ഈ രീതിയിലുള്ള സമര പരിപാടികളുമായി അവസാനിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ ജില്ലാ കളക്ടർ ഈ സ്ഥലത്തെത്തിയെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ നിലപാടെടുത്തിരുന്നു. പിന്നീട് ജില്ലാ കളക്ടർ എത്തിയിട്ടില്ല. എ ഡി എമ്മും ആർ ഡി ഒയും ആൻഡമാനിലെ എം പിയും അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തെത്തി അവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച, ഡി എഫ് അടക്കമുള്ള ആളുകളുമായി ഇവിടെ എത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ സമരം തുടരുകയാണ്. കാരണം വളരെ വൈകാരികമായ ഒരു സമരമാണ് ഈ നാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ഇവർക്കൊപ്പം ഈ നാട്ടിലുണ്ടായിരുന്ന ഈ രണ്ട് കർഷകർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൻഡമാനി എം പി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ വെടിവെക്കാൻ ഉത്തരവാകാൻ പോകുന്നു. ഏത് രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുവരാൻ നാട്ടുകാരുമായി സംസാരിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അല്ല, വെടിവെക്കാൻ ഇപ്പോഴാണ് ഉത്തരവായത്. ഇത് കാലത്ത് ചെയ്യാമായിരുന്നു. ഞാൻ 8:30 ഈ ഉത്തരവ് പുറത്തിറങ്ങണം. എ ഡി എമ്മിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. കളക്ടറോട് തീരുമാനമെടുക്കണം. ഞാൻ ഡി എഫ് ഒയോടും പോലീസ് സൂപ്രണ്ടോടും ഒക്കെ ഇക്കാര്യം പറഞ്ഞതാണ്. അത് അവർ കൺസർവേറ്ററോട് ആലോചിക്കുന്നു, വേറെ പലരോട് ആലോചിക്കുന്നു. അങ്ങനെ 5 മണിക്കൂറാണ് പിന്നിട്ടത്. ഈ രാവിലെ 8:30 ശേഷം ഈ പ്രദേശത്തൂടെ ഈ കാട്ടുപോത്ത് വീണ്ടും ജനവാസ മേഖലയിലോട്ട് കടന്നുപോയി. രാവിലെ തന്നെ ആ പറഞ്ഞ 1 മണിക്കൂറിന് ഉത്തരവിറക്കിയിരുന്നെങ്കിൽ അതിന് ഇക്കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ആ സമയം പാഴാക്കി. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലൂടെ പോയി എന്നുള്ളതാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. അപ്പം നാലഞ്ച്, ഞാനിപ്പം മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അവരുടെ ഫോറസ്റ്റിൽ അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വെപ്പൺസ് ഇല്ല, അവർക്കതിനുള്ള സംവിധാനമില്ല എന്ന് പറഞ്ഞു. പോലീസിനോട് തന്നെ അവർ 4-5 വാഹനത്തിൽ പിന്നെ തോക്കുൾപ്പെടെയുള്ള അതിന് വേണ്ടപ്പെട്ട ആയുധങ്ങളുമായിട്ട് 4 റോഡുകളിലൂടെ അവർ സഞ്ചരിക്കണമെന്നും അതിൽ അങ്ങനെ റോന്തി ചുറ്റി എവിടെയെങ്കിലും ഇതിനെ കണ്ടാൽ ഓൺ ദി സ്പോട്ടിൽ വെടിവെക്കാനുള്ള തീരുമാനമെടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലാതെ ആളുകൾക്ക് അങ്ങനെ സ്വസ്ഥമായിട്ട് വീടുകളിലേക്ക് പോകാൻ പറയും. ഇപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. നാളുകളിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാം. കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ വിടുന്നത്? ഇവിടെ ആളുകളുടെ ജീവിതം സ്റ്റാൻഡ് സ്റ്റില്ല. കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഏതായാലും ഇതേ രീതിയിലുള്ള പ്രതിഷേധം ഈ നാട്ടുകാരുടെ തുടരുകയാണ്. അവരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായി വളരെ വൈകാരികമായ ഒരു പ്രതിഷേധമാണ്. കാരണം അതിനൊരു കാരണം അവർക്കൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന രണ്ട് കർഷകർ, ഈ മലയോര ഗ്രാമത്തിലെ രണ്ട് കർഷകരുടെ ജീവനാണ് അതിദാരുണമായി രാവിലെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആദ്യം ഈ ഒരാൾ വീട്ടിലിരുന്ന് പത്രം വായിച്ചിരുന്ന ഒരാൾക്ക് നേരെയാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ആ വീടിന് തൊട്ടടുത്തൊരു റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളി, തോമസ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി, ആദ്യം കാട്ടുപോത്ത് കുത്തുന്നു, പിന്നീട് ചാക്കോയും കുത്തുന്നു. അങ്ങനെ രണ്ടുപേർക്കും അതിദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സമരം ഇപ്പോൾ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ സംഭവമുണ്ടായി. നാട്ടുകാർ ഇവിടേക്ക് എത്തിയ സമയം മുതൽ തന്നെ എരുമേലി ശബരിമല റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അത്രത്തോളം ഈ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ശാശ്വതമായ ഒരു പരിഹാരം ഉന്നയിച്ചെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ്, വനംവകുപ്പും ഡി എഫും എല്ലാം ചേർന്ന് നടത്തിയ ചർച്ചയിൽ വെടിവെക്കാൻ ഉത്തരവ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ പോത്തിനെ അതിനകത്തൊരു പ്രായോഗികമായൊരു തടസ്സം, വനത്തിനുള്ളിൽ കയറി ഈ പോത്തിനെ പോലീസിനും വനംവകുപ്പിനും ഒന്നും വെടിവെക്കാൻ കഴിയില്ല. ഈ ജനവാസ മേഖലയിൽ വനത്തിന് പുറത്തെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് അവസാനമായി പോത്തിന് ഒരുപക്ഷെ പോത്തിനെ പിടികൂടുന്നതും മറ്റ് ശാശ്വതമായ പരിഹാരങ്ങൾ, നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ സമരം ഇവിടെ നിന്ന് അവസാനിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സമരം രാവിലെ മുതൽ ഇവിടെ എത്തിയ നാട്ടുകാർ ഇപ്പോഴും ഈ സമരസ്ഥലത്ത്, കണമല ജംഗ്ഷനിലെ സമരസ്ഥലത്ത് തുടരുകയാണ്. അതിരൂക്ഷമായ രീതിയിൽ തന്നെ ആ സമരം മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ വനംവകുപ്പ് രണ്ടുപേരുടെ ജീവനെടുത്ത സംഭവത്തിൽ നാട്ടുകാരുടെ വളരെ വൈകാരികമായ പ്രതിഷേധം, വലിയ ജനരോഷത്തിനൊടുവിൽ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവിറക്കാൻ തീരുമാനമായിരിക്കുന്നു. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഉത്തരവിറക്കുമെന്നാണ് അറിയുന്നത്. ഇനി മറ്റൊരിടത്തും സംസ്ഥാനത്ത് നിന്ന് സമാന സംഭവം ഉണ്ടായി. കൊല്ലത്താണ് ഇടമുളക്കലിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഇടമുളക്കൽ സ്വദേശിയായ സാമുവൽ വർഗീസ് ആണ് മരിച്ചത്. സാമുവൽ വർഗീസിന്റെ
വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് ആദ്യം മുഹമ്മദ് ഇമ്രാനുണ്ട് വിവരങ്ങളുമായി. ഇമ്രാൻ, അതിദാരുണമായ സംഭവം തന്നെയാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? ആ ശീതൽ, ഇന്ന് രാവിലെ 8:30 കാട്ടുപോത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടായത്. അതായത് സാമുൽ വർഗീസ് ഇന്നലെ രാത്രി 9 ദുബായിൽ നിന്നും ഇവിടെ വീട്ടിലേക്ക് എത്തിയത്. അതായത് മകളുടെ ഒപ്പമായിരുന്നു സാമുൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 8:30 തന്നെ വീടിന് 100 അകലെ മാത്രമുള്ള ഒരു റബ്ബർ തോട്ടത്തിലേക്ക് എത്തി അവിടെ റബ്ബർ ടാപ്പിക് തൊഴിലാളിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. തൊട്ടടുത്തുണ്ടായിരുന്ന പാറക്കൂട്ടത്തിൽ നിന്നും കാട്ടുപോത്ത് കുതിച്ചെത്തി ശാമുലിൻ്റെ വയറ്റിലേക്ക് കുത്തുകയായിരുന്നു. ഏതായാലും ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ ബന്ധുക്കളും ചേർന്ന് ശാമുലിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ തന്നെ ആയിട്ടില്ല. ഏതായാലും ഈ പ്രദേശത്ത് മുമ്പ് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു? മുന്നേ ഇവിടെ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. തൊട്ടടുത്ത പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ആ 2 മുന്നേ തൊട്ടടുത്ത പഞ്ചായത്തുകളും തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇന്ന് വനംവകുപ്പ് ഓടിച്ചു വിട്ടത് ഈ കാട്ടുപോത്തിനെ ആ കാട്ടുപോത്താണ് ഇങ്ങോട്ടേക്ക്? അതെ അതെ, തീർച്ചയായിട്ടും. അത് ഈ കൈപ്പിളിമുക്ക് എന്ന് പറയുന്ന ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. അവിടുന്നാണ് ഈ കാട്ടുപോത്ത് അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടാണ് കാട്ടുപോത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം തന്നെ കാട്ടുപോത്തിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 3 തന്നെ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പും വനംവകുപ്പ് നാട്ടുകാർക്ക് കൊടുത്തിരുന്നു. ഇന്ന് രാവിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് നിന്നും ഈ കാട്ടുപോത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചു വിട്ടു. ഈ കാട്ടുപോത്താണ് ഈ ശാമുലിൻ്റെ റബ്ബർ തോട്ടത്തിലെ ഈ പാറക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരുന്നത്. ഏതായാലും ശാമുലിനെ കുത്തിയതിന് ശേഷം തന്നെ ഈ കാട്ടുപോത്ത് നേരെ താഴ്ചയിലേക്കാണ് എടുത്തു ചാടിയത്. ഇതിനാൽ തന്നെ കാട്ടുപോത്തും ചത്തു. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടുപോത്തിൻ്റെയും ജഡവും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ശാമുലിന് 2 ഉള്ളത്, 2 ഒരാൾ ദുബായിലും മറ്റൊരാൾ ന്യൂസിലാൻഡിലുമാണ് ഉള്ളത്. ന്യൂസിലാൻഡിൽ നിന്നും മകൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിങ്കളാഴ്ചയാണ് നിലവിലിപ്പോൾ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ശീതൽ, കൊല്ലത്തുനിന്നും മുഹമ്മദ് ഇമ്രാനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ കാട്ടുപോത്തിൻ്റെയും കാട്ടുപന്നിയുടെയും ആക്രമണം ഉണ്ടായിരുന്നു. ചേലക്കര പൈങ്കുളത്ത് കാട്ടുപന്നി സ്കൂട്ടർ ഇടിച്ചിട്ടതിനെ തുടർന്ന് 2 പരിക്കേറ്റു. ചാലക്കുടി മേലൂർ ജനവാസ മേഖലയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. അഞ്ജുരാജിന്റെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി വെട്ടുകട വിഭാഗത്താണ്. രാവിലെ 7:00 കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയത്. ആളുകളെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷേ ആളുകൾ പരിഭ്രാന്തരാണ്. പ്രത്യേകിച്ചും ജനവാസ കേന്ദ്രത്തിലായിരുന്നു സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് വനപാലകരെ അറിയിക്കുകയും വനപാലകർ വിവിധ സംഘടനകളായി തിരിഞ്ഞ് പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ കാട്ടുപോത്തിനെ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല. പ്രദേശത്ത് ഇപ്പോൾ സ്ഥല MLA സനീഷ് കുമാർ ജോസഫ് ഉണ്ട്. സനീഷ്, ആശങ്കയുണ്ട്, എന്താ ചെയ്യേണ്ടത് വനംവകുപ്പ്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഭ്രാന്തിയുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കാട്ടുപോത്തിനെ മയക്കുകൂടി വെച്ച് ഇവിടെ നിന്ന് സുരക്ഷിതമായി കൊണ്ടുപോകണം എന്നുള്ളതാണ്. ശരിക്കും കാട്ടുപോത്ത് ഇറങ്ങിയത് ഇന്നലെയാണ്. അത് ഈ ഭാഗത്തല്ല, ചുള്ളി എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. അവിടെ ഇന്നലെ തുടങ്ങിയ സ്റ്റാഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് പുലർച്ചെയാണ് നമുക്ക് അടുത്ത വിവരം കിട്ടുന്നത് ഈ ഭാഗത്ത് കാട്ടുപോത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ടീം RRT, നമ്മൾ വേറെ RRT ടീം ഉണ്ട്. RRT ടീം രാവിലെ തന്നെ ഇവിടെ എത്തി. അപ്പോൾ 2 തിരിഞ്ഞിട്ട് 2 നിൽക്കുന്നുണ്ട്. ഈ മേഖലയിലാണ് കണ്ടത് രാവിലെ ആദ്യം. അതിനുശേഷമാണ് തൊട്ടടുത്ത പ്രദേശത്തേക്ക് അത് പോയിരിക്കുന്നത്. എവിടേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്തായാലും മയക്കുവെടി വെച്ച് ഈ ഭീഷണി ശാശ്വതമായി അവസാനിപ്പിക്കണം, കൊണ്ടുപോകണമെന്നാണ് ചാലക്കുടി MLA ആവശ്യപ്പെടുന്നത്. വനംവകുപ്പ് ഇതിനെ കണ്ടെത്തി കാട്ടിലേക്ക് തുരത്താനുള്ള നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാംകുമാറിനൊപ്പം അഞ്ജു രാജേഷ്, നെറ്റ് ന്യൂസ്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടിൽ തേനെടുക്കുന്നതിനിടെ ആദിവാസിക്ക് നേരെ കരടിയുടെ ആക്രമണമുണ്ടായി. പോത്തുകൽ മുണ്ടേരി തരിപ്പുപെട്ടി കോളനിയിലെ വെളുത്തുക്കയ്ക്കാണ് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വലത് കാലിൻ്റെ തുടയ്ക്ക് ഉൾപ്പെടെ സാരമായി പരിക്കേറ്റയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വെളുത്ത മരത്തിൽ നിന്നും തേനെടുക്കാനായി ശ്രമിക്കുന്നതിനിടെയാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടുവള്ളിയിൽ പിടിച്ച് മരത്തിന് മുകളിലേക്ക് കയറിയാണ് കരടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. മറ്റു വാർത്തകളിലേക്ക്. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 പ്രഖ്യാപനം. നാളെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിയിച്ച ഫലമാണ് ഒരു ദിവസം നേരത്തെ വരുന്നത്. 2 ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടാകുമെന്നത് പ്രത്യേകതയാണ്. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. മാർച്ച് 9 തുടങ്ങിയ പരീക്ഷ 29 അവസാനിച്ചത്. കഴിഞ്ഞ വർഷം 99.26% വിജയശതമാനം.
ഇ പോസ് മെഷീൻ തകരാർ മൂലം സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഒരു മണിക്കൂറിനകം തകരാർ പരിഹരിച്ചെങ്കിലും റേഷൻ വിതരണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും 3 ദിവസത്തോളം അടച്ചിട്ട് ഇ പോസ് മെഷീൻ തകരാർ പരിഹരിക്കാനായി നടത്തിയ ശ്രമങ്ങളും വൃഥാവിലായി. തകരാറെല്ലാം പരിഹരിച്ചതായി ഭക്ഷ്യമന്ത്രി അവകാശപ്പെട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും ഇ പോസ് മെഷീൻ പണിമുടക്കിയത്. ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ഇ പോസ് മെഷീനുകളും പണിമുടക്കി. ആദ്യ മണിക്കൂറുകളിൽ റേഷൻ വാങ്ങാനെത്തിയവർ ഇതോടെ മടങ്ങി. സംസ്ഥാനത്തെ 14,161 കടകളിൽ 1000-ൽ താഴെ മാത്രമാണ് രാവിലെ തുറന്ന് പ്രവർത്തിച്ചത്. കഴിഞ്ഞ മാസം അവസാനം സെർവർ പണിമുടക്കിയതോടെ റേഷൻ വിതരണ സമയം പുനഃക്രമീകരിച്ചിരുന്നു. രാവിലെ 7 ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷം ബാക്കി 7 ജില്ലകളിലും വിതരണം എന്നായിരുന്നു രീതി. തകരാർ പരിഹരിച്ചതോടെ വിതരണ സമയം പഴയപടിയാക്കിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും പ്രശ്നം. ഇത് ജനങ്ങളും ഞങ്ങളും തമ്മിൽ വളരെ വാക്കുവാദവും തല്ലുവടിയുടെ വക്കൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് പൊറുതി മുട്ടി. സർക്കാർ തന്നെ കഴിഞ്ഞ മാസം 3 ദിവസം അവർ തന്നെ ലീവ് പ്രഖ്യാപിച്ച് ഈ സർവർ പ്രോബ്ലം പരിഹരിക്കാൻ. ഇപ്പം എല്ലാം പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതാ ഇന്നിപ്പോൾ രാവിലെ തന്നെ കേരളം ഒട്ടക്ക് 15,000-ത്തോളം കടകളിൽ ഇതേ വിഷയമുണ്ട്. ഇ പോസ് മെഷീന് സഹായം നൽകുന്ന വിഷൻ ടെക് കമ്പനിയുടെ സോഫ്റ്റ്വെയർ തകരാറെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 11 മണിയോടെ തകരാർ പരിഹരിച്ചെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും മുഴുവൻ കടകളിലും ഇപ്പോഴും വിതരണം പഴയപടിയായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പല മാസങ്ങളിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റേഷൻ വിതരണം വൈകുന്ന അസാധാരണ സാഹചര്യമാണ് 2 വർഷമായി സംസ്ഥാനത്ത്. കഴിഞ്ഞ മാസം പകുതിയിലധികം ദിവസങ്ങൾ റേഷൻ വിതരണം മുടങ്ങിയത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിച്ചത്. കേരളവും കേന്ദ്രവും പരസ്പരം പഴിചാരുന്നതല്ലാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. കേരളത്തിലെ 93 ലക്ഷത്തിലേറെ കാർഡുടമകൾക്ക് റേഷൻ നൽകുന്നത് ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽസ് സംവിധാനം വഴിയാണ്. റേഷൻ കടയിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിക്കുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ പരിശോധിച്ച് കാർഡുടമയെ തിരിച്ചറിയുന്നതാണ് ഈ സംവിധാനം. ഇതിൻ്റെ ഡാറ്റ മുൻപ് 2 സെർവറുകളിലായിരുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലെ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിൻ്റെ മേൽനോട്ടത്തിൽ 1 സെർവർ ഹൈദരാബാദിലും മറ്റൊന്ന് തിരുവനന്തപുരത്തെ സംസ്ഥാന IT വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലുമായിരുന്നു. ഈ 2 സെർവറുകളിലെ സാങ്കേതിക പിഴവുകളാണ് വില്ലനായിരുന്നത്. കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയർ വേർഷൻ കേരളം ഉപയോഗിക്കുന്നു എന്നതായിരുന്നു അന്ന് നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രശ്നം. കഴിഞ്ഞ മാസത്തോടെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചുവെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത്. റേഷൻ ഗുണഭോക്താക്കളുടെ ഡാറ്റ IT മിഷന്റെ സെർവറിൽ നിന്ന് ക്ലൗഡ് സ്റ്റോറേജിലേക്ക് മാറ്റി. എന്നിട്ടും ഇപ്പോൾ റേഷൻ വിതരണം മുടങ്ങിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അതെല്ലാം പരിഹരിച്ചു, അതെല്ലാം ശാശ്വതമായി പരിഹരിച്ചു. അതാ പറഞ്ഞത്, ഇതിൻ്റെ തകരാറ് വിഷൻ ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാങ്കേതികമായി ഉണ്ടായ തകരാറാണ്. അത് നമ്മളെ മാത്രമല്ല, രാജ്യത്തെ 17 സ്റ്റേറ്റുകളിൽ വിഷൻ ടെക്കാണ് ഇ പോസ് മെഷീൻ്റെ കൺട്രോൾ. അത് ആ കമ്പനിയുടെ ഭാഗത്തുണ്ടായ തകരാറ് പരിഹരിക്കപ്പെട്ടു. 2017 ആരംഭിച്ച ഇ പോസ് സംവിധാനം 5 വർഷങ്ങൾക്ക് ശേഷവും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര ഏജൻസിയും സംസ്ഥാന ഭക്ഷ്യവകുപ്പും പരസ്പരം പഴിചാരുന്നു എന്നതല്ലാതെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നില്ല. 6 മാസമായി സംസ്ഥാനത്ത് പ്രത്യേക സമയക്രമീകരണം ഏർപ്പെടുത്തിയാണ് റേഷൻ വിതരണം നടന്നിരുന്നത്. അത് പിൻവലിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും തടസ്സപ്പെട്ടിരിക്കുന്നു. റേഷൻ വാങ്ങാൻ സമയം നീട്ടി നൽകിയില്ലേ എന്നൊക്കെ മന്ത്രി ചോദിക്കുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾക്ക് റേഷൻ വൈകുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാർഡുടമകളൊക്കെ വന്നപ്പോൾ രാവിലെ വന്ന ആളുകളൊക്കെ തിരിച്ചയച്ചിരിക്കുകയാണ്. രാവിലെയൊക്കെ ഓട്ടോ പിടിച്ച് വന്ന ആളുകൾ വീണ്ടും വരുമ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് നമ്മളോട്. അതേസമയം സംസ്ഥാനത്തിന് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന സൂചനയാണ് മന്ത്രിയുടെ വാക്കുകളിൽ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എത്ര ആളുകൾ വാങ്ങി എന്നുള്ള കാര്യം വേണമെങ്കിൽ ഇപ്പം ശ്രീരാഗ ഇപ്പോൾ എത്ര കട പ്രവർത്തിക്കുന്നു, എന്താണ് അവസ്ഥ? ആ മാധ്യമങ്ങൾ എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്, അവർക്കും കൂടെ അറിയാൻ വേണ്ടിയാണ്. ശ്രീരാഗാണ് ഇത് നോക്കുന്ന IT ഉദ്യോഗസ്ഥൻ. ഞാൻ പത്രക്കാരോട് പറയുന്നത് വളരെ ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും തയ്യാറുണ്ടോ, എന്തെങ്കിലും വിഷയമുണ്ടോ? എല്ലാം ഓക്കെയാണെന്ന് മന്ത്രി, ഒന്നും ശരിയായിട്ടില്ലെന്ന് റേഷൻ കടയുടമകളും ജനങ്ങളും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഭർത്താവ് പണം വാങ്ങി മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്ത കേസിലെ പരാതിക്കാരിയെ വെട്ടിക്കൊന്നു. കോട്ടയം മണർകാട്ടെ വീട്ടിലാണ് യുവതി വെട്ടേറ്റ് മരിച്ചത്. ഭർത്താവാണ് വെട്ടിക്കൊന്നതെന്ന് യുവതിയുടെ പിതാവ് പോലീസിന് മൊഴി നൽകി. അക്രമം നടത്തിയ ശേഷം ഇയാൾ കടന്നു കളഞ്ഞു. യുവതിയുടെ അയൽവാസിയുടെ പ്രതികരണത്തിലേക്ക്: അപ്പച്ചി എൻ്റെ അമ്മയെ കൊന്നിട്ടിരിക്കുകയാണ്, ബ്ലഡ് കുഴപ്പമുണ്ട്, അമ്മയുടെ രോഗം. അപ്പോൾ കൊന്നിട്ടിരിക്കുകയെന്ന് ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെ അറിയാൻ ചോദിച്ചപ്പം പറഞ്ഞു, പിന്നെ ശരീരം മുഴുവൻ ബ്ലഡാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത ആളിനെ കൂടെ വിളിച്ചു, മെമ്പറെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കി, അന്നേരം ഇങ്ങനെ കമന്ന് കിടക്കുക. അത് കാരണം പിന്നെ അങ്ങോട്ട് ഞങ്ങൾ കയറി ആ വരാന്തലായിരുന്നു.
ഏകദേശം 10:30 കഴിഞ്ഞ, 10:30 ഞാൻ കണ്ടത്തില്ല, കയറി വന്നു കഴിഞ്ഞ 10:30 കഴിഞ്ഞ. ഇല്ല, അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്നു. പിന്നെ ആ തൊഴിലുറപ്പുകാർ വന്നപ്പോൾ അവർ മുറ്റത്ത് കയറി, ആ കൂട്ടത്തിൽ മുറ്റത്ത് നിന്ന്. അപ്പം ഇത് മരിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ പോലീസ് പറഞ്ഞു, ഞങ്ങൾക്ക് അത് നോക്കിയില്ല. സംഭവിച്ചിരിക്കുന്നതാണ്. ജെയ്സൺ കൂടുതൽ വിവരങ്ങൾ നൽകും. ജെയ്സൺ, പോലീസ് അന്വേഷണം ഏത് വഴിക്കാണ്? ശീതൽ, പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ്. കാരണം യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ യുവതി ബന്ധുക്കളോടെല്ലാം ഭർത്താവാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റു തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രദേശത്ത് ഇതൊരു വിജനമായ സ്ഥലമാണ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം. അതിനടുത്ത് CCTV ഒന്നുമില്ല. കാര്യം മറ്റിടത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ പരിശോധിച്ച് വരികയാണ്. 9 മണിക്കും 10:30 ഇടയിൽ സംഭവം നടന്നിരിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കാരണം 9 മണി വരെ കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നു. കുട്ടികൾ വീട്ടിലില്ലാത്ത സമയത്താണ് സംഭവം നടന്നിരിക്കുന്നത്. കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു എന്നാണ് അയൽവാസികളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ പ്രദേശത്ത് കൂടി വന്ന ആളുകളെ കുറിച്ചുള്ള മറ്റുമൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ, അതായത് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഭർത്താവിനെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. നിങ്ങൾ എപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത്? എന്ത് ഇപ്പൊ അന്വേഷണത്തെ കുറിച്ച് പോലീസ് എന്തൊക്കെയാണ് പറയുന്നത്? കണ്ടിട്ടില്ല. ശരി, ജെയ്സൺ പ്രതികരണം തേടുക. ഏതായാലും യുവതിയുടെ ഭർത്താവിനായുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ജെയ്സൺ മണിയങ്ങാടാണ് വിശദാംശങ്ങൾ നൽകിയത്. വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്താണ് ആക്രമണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം രാധാ സുരേഷ് പറഞ്ഞു. കളി കഴിഞ്ഞെത്തിയ കുട്ടികളാണ് യുവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ആരാണ് ആക്രമിച്ചതെന്ന് വ്യക്തമല്ല എന്നും രാധ ഈശാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. അവരുടെ തന്നെ കുട്ടികൾ പുറത്തെങ്ങാണ്ടോ കളിച്ചോണ്ടിരുന്നിടത്തുനിന്ന് കുട്ടികൾ കളി കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് വീടിന്റെ സിറ്റൗട്ടിൽ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഈ കുട്ടികൾ തൊട്ടടുത്ത വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവരാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ഞാൻ അവിടെ സ്ഥലത്തെത്തുമ്പോൾ ഈ പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് അവിടെ സിറ്റൗട്ടിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ തന്നെ പോലീസ് എത്തി. ഞങ്ങള് ആ കുട്ടിയായിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഒരു 2 വർഷമായിട്ട് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് വീട്ടിൽ അവളുടെ സ്വന്തം വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത്.